പുതിയങ്ങാടി കടപ്പുറത്തെ സീസൈഡ് ഐസ് പ്ലാന്റിൽ അമോണിയം ചോർച്ച. ബുധനാഴ്ച രാവിലെയാണ് പ്ലാന്റിലെ പൈപ്പിൽ നിന്ന് വാതക ചോർച്ച ഉണ്ടായത്. പയ്യന്നൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേന ഉച്ചയോടെ വാതക ചോർച്ച പരിഹരിച്ചു. ബുധനാഴ്ച രാവിലെ 10:30 പുതിയങ്ങാടി കടപ്പുറത്തെ സീസൈഡ് ഐസ് പ്ലാന്റിൽ അമോണിയം ചോർച്ച ഉണ്ടായത്. അറ്റകുറ്റപ്രവർത്തിക്കിടെയായിരുന്നു ചോർച്ച. പയ്യന്നൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേന ഏറെ പരിശ്രമിച്ചാണ് വാതക ചോർച്ച പരിഹരിച്ചത്. പ്ലാന്റിലെ പൈപ്പിലുണ്ടായ ചോർച്ച പരിഹരിക്കാനായിട്ടുണ്ടെന്ന് പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ PV പ്രകാശ് കുമാർ പറഞ്ഞു. ഇത് ഈ സീസൈഡ് ഐസ് പ്ലാന്റിൽ അവർ പീരിയോഡിക്കൽ ആയിട്ട് മെയിന്റനൻസ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമോണിയ കടന്നു വന്ന പൈപ്പിന്റെ വാൽവിൽ കംപ്ലൈന്റ് ഉണ്ടായതാണ്. അത് 8-10 വാൽവ് ഉള്ളതിനകത്ത് ഒരു 7 വാൽവ് അവർക്ക് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. ഉള്ളിലേക്കായതുകൊണ്ട് ശക്തിയായിട്ട് അമോണിയ ലീക്കേജ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കണ്ണുനീറ്റലും ശ്വാസം മുട്ടലും അങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് അവർക്കത് ബാക്കി പൂർണ്ണമായിട്ട് അടയ്ക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവർ പയ്യന്നൂർ ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഫുൾ ബോഡി പ്രൊട്ടക്ഷനും അതേപോലെ BSET ധരിച്ചിട്ട് ഉള്ളിൽ കടന്നിട്ട് ആ വാൽവ് ക്ലോസ് ചെയ്തിട്ട് ആ ലീക്കേജ് ഏകദേശം പൂർണ്ണമായി അടയ്ക്കുകയായിരുന്നു. പിന്നെ കുറച്ച് സമയം കൂടി ആ പൈപ്പിൽ ശേഷിച്ച അമോണിയാണ് പുറത്തോണ്ട് വന്നുകൊണ്ടിരുന്നത്. അത് ലിക്വിഡ് അമോണിയാണ്. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് അധിക സമയം പുറത്തേക്ക് വരാനുള്ളതുണ്ടാവും. അങ്ങനെയാണ് നമ്മളിപ്പോൾ അത് പൂർണ്ണമായിട്ടും ലീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അപകട നില പൂർണ്ണമായി തരണം ചെയ്തിട്ടുണ്ട്. പ്ലാന്റിലെ മുഴുവൻ അറ്റകുറ്റ പ്രവർത്തികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് സ്ഥലം സന്ദർശിച്ച തളിപ്പറമ്പ് RDOT എം അജയകുമാറും അറിയിച്ചു. ഇനി അതിന്റെ മെയിൻ്റെനൻസ് വർക്കുകൾ ചെയ്തതിനു ശേഷം മാത്രമേ അത് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അത് ഓൺ എടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ചോർച്ച പരിഹരിക്കുന്ന സംഘത്തിലുണ്ടായിരുന്നു. പഴയങ്ങാടി പോലീസും സ്ഥലത്തെത്തി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, മാടായി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ഒഡീൽ, OK രതീഷ് തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.